നിന്റെ അവസാനത്തെ ആഗ്രഹം എന്തായിരുന്നു? ജാമിനാടെ എനിക്ക് ജീവിക്കണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ് സംഘം പറയുമ്പോൾ ക്രിയയാക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഒരു ആത്മഹത്യയെ കുറിപ്പ് അവർ എഴുതി കൊണ്ടുവന്ന് എന്നെ പകർത്തി എഴുതാൻ പറഞ്ഞു. അതിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ മാനസികമായ പീഡനം മൂലം ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞു. അതുൾപ്പെടെ മറ്റനേകം കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നില്ല. എല്ലാം കൂടി ചേർന്നിട്ട് ആത്മഹത്യയെക്കുറിപ്പ് എഴുതി കൊടുത്തു. പുറകെ രണ്ടത് പറഞ്ഞ നീന്താ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ചെറുതായിട്ട് അറിയാമെന്ന് പറഞ്ഞു. അവൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ അഞ്ചു തെങ്ങിൽ നിന്ന് ഒരു ബോട്ട് കടൽ നടുക്കടലിലേക്ക് പോകും, അവിടെ നിന്ന് ഉപേക്ഷിക്കും, പറ്റുമെങ്കിൽ നീന്തി കയറി പോരെന്ന് പറഞ്ഞു. അപ്പം ബീച്ചേട്ടൻ വന്നപ്പോൾ ഞാൻ ബീച്ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റില്ല ചേട്ടാ, എന്നെ കൊല്ലരുതേട്ടാ. അങ്ങനെ കുറച്ച് നേരം അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് കരഞ്ഞു. RSSന്റെ എന്റെ 7-ാമത്തെ വയസ്സ് മുതലാണ് RSSന്റെ ശാഖ പോയി തുടങ്ങിയത്. എന്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ എടുമ്പങ്ങാട് താലൂക്കിൽ കരകുളം പഞ്ചായത്ത് മുല്ലശ്ശേരിയിലാണ്. 7-ാമത്തെ വയസ്സ് മുതലാണ് സംഘത്തിന്റെ ശാഖയെ പോകുന്നത്. കരകുളം പഞ്ചായത്തിന്റെ RSSന്റെ ചുമതല വഹിച്ചിട്ടുണ്ട്. അതേപോലെ തിരുവനന്തപുരം കാര്യാലയത്തിൽ ഒരു വർഷക്കാലം നിന്ന് സംഘത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. കുറച്ചു കാലത്തിന് മുമ്പ് ആറ്റിങ്ങലിൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ കലാപം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു പെന്തക്കോസ് പള്ളി ആക്രമണം നടത്തുകയുണ്ടായി. അതിൽ പ്രതിയാണ് ഞാൻ. സംഘം പറഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്. എന്റെ നേതൃത്വത്തിലാണ് അത് സംഭവം നടക്കുന്നത്. അതേപോലെ തന്നെ ഈ നോമ്പ് സമയത്ത് ഹിന്ദു മുസ്ലിം കലാപത്തിന് വേണ്ടിയിട്ട് പോത്തുവണ്ടി തടഞ്ഞ് ഒരു പോത്തുമായിട്ട് നോമ്പിന് കൊണ്ടുവന്ന പോത്തുവണ്ടി തടഞ്ഞ് അതിലും പ്രതിയാണ്. അപ്പൊ ഈ സംഭവങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി സാധാരണക്കാരായ സ്വയംസേവകരെ പോലീസ് കേസെടുക്കാൻ ഒരുപാട് അടിയും കാര്യങ്ങളൊക്കെ കിട്ടി. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ. അപ്പൊ അതിനെ ഇതുകൊണ്ട് സംഘടനയ്ക്ക് ഒരു ഗുണമില്ല, ആർക്കും ഒരു ഗുണമില്ല. നമുക്ക് കുറച്ച് കേസ് മാത്രം ഉണ്ടായി. അപ്പൊ ഇത് എന്തിനാണ് എന്ന് മുതിർന്ന കാര്യകർത്താക്കൾ ചോദ്യം ചെയ്തു. അന്ന് മുതലേ അവരുടെ കണ്ടെ കരടായിരുന്നു. അപ്പൊ അത് പറഞ്ഞുകൊണ്ടിരുന്നുണ്ടാക്കി ഇയാൾ ഒന്ന് ഈ സജു BJP നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി സജുവിന്റെ നേതൃത്വത്തിൽ ഒരു അഞ്ചു പേരെ കണ്ടറിയാൻ ബാക്കിയുള്ളൊരു പേരായിരുന്നു ഇവിടെ. അവരെല്ലാം കൂടെ ചെന്നിട്ട് വളഞ്ഞ് മുതു ഇങ്ങനെ താത്തു വെച്ചിട്ട് മുതുലും നെഞ്ചത്തൊക്കെ ആയിട്ട് ഒരു 3-4 മണിക്കൂർ ഇടിക്കുകയുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു പിടിച്ചു തള്ളലിന്റെ ഇവിടെ ഇങ്ങനെ ഒരാളെ നഖവും കയറി ഇങ്ങനെ കൊണ്ടിട്ടുണ്ട്. അതിനുശേഷം എന്റെ പറഞ്ഞ് സംഘം പറയും പോലെ കേൾക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ജീവനാണ് വലുത്, സംഘം പറയും പോലെ കേൾക്കാന്ന് പറഞ്ഞു. എനിക്ക് സംഘം ഒരു സ്ഥലത്ത് കൊണ്ടാക്കും, അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. അവിടെ നിൽക്കാന്ന് പറഞ്ഞു. അങ്ങനെ എളുപ്പാങ്കലായപ്പം എന്നെ നേരെ നെയ്യാറ്റിങ്കരയിലേക്ക് കൊണ്ടുപോയി. നെയ്യാറ്റിങ്കല RSS കാര്യാലയത്തിൽ കൊണ്ടാക്കിയിട്ട് അവർ പോവുകയും വൈകുന്നേരമായപ്പോൾ RSSന്റെ സംസ്ഥാന ചുമതലയുള്ള സുദർശൻ, സഹപ്രാന്ത പ്രചാരക സുദർശൻ ജിയും അതേപോലെ വിഭാഗ പ്രചാരക കിരൺ ജിയും കൂടെ വന്നിട്ട് എന്റെ ചോദിച്ച് എന്റെ പറഞ്ഞ് നടന്ന കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. കണ്ണൂർ PJ ജയരാജനുമായിട്ട് നിനക്കെന്ത് ബന്ധമെന്നൊക്കെ ചോദിച്ചു.